ഇന്ന് അന്താരാഷ്ട്ര ടീ ഡേ. തേയിലത്തോട്ടം മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ തേയില കമ്പനികൾ വൈവിധ്യവൽക്കരണത്തിനൊരുങ്ങുന്നതിനിടെയാണ് ടീ ഡേ ആചരിക്കുന്നത്. ടൂറിസം രംഗത്തെ സാധ്യതകൾ വിനിയോഗിക്കുകയാണ് വയനാട്ടിലെ തേയില എസ്റ്റേറ്റ് മാനേജ്മെന്റിൽ. വയനാട്ടിലെ വൈത്തിരി ചേലോട്ട് എസ്റ്റേറ്റ് ഉടമകളാണ് വയനാടിന്റെ ടൂറിസം സാധ്യതകൾ തേടി തോട്ടം നടത്തിപ്പിൽ അടിമുടി മാറ്റം വരുത്തുന്നത്. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള തേയില ഫാക്ടറി ഉൾപ്പെടെ ഇവർ സഞ്ചാരികൾക്കായി ഒരുക്കിക്കഴിഞ്ഞു. വൈത്തിരി താലൂക്കിലെ ചുണ്ടേരിയിലുള്ള ചേലോട്ട് എസ്റ്റേറ്റ് 900-ലധികം ഏക്കറുള്ള തോട്ടമാണ്. ഇതിൽ 400 ഏക്കറും തേയിലയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ടീ ഫാക്ടറിയാണ് സഞ്ചാരികൾക്കായി ഇവർ ഒരുക്കിയത്. നമ്മൾ ഈ ചേലോട്ട് എസ്റ്റേറ്റ് ഫാക്ടറി മാത്രം പഴയ രീതിയിലെ തനിമ നിലനിർത്താൻ വേണ്ടി പഴയ മിസ്സിലീസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. അന്ന് ബ്രിട്ടീഷുകാർ ഇറക്കി കൊടുത്ത മിസ്സിലീസ് തന്നെയാണ് ഇന്നും ഈ ബ്രിട്ടാനിയ, ഈ മാർസലൽ, ബ്രിട്ടാനിയ റോളായിസായത്. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ തനിമ, പഴയ തനിമ ഇപ്പോഴും നിലനിന്നു പോണത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഡീപ്പ് വെതറിംഗ് ആണ്. ആ 52% വെതറിംഗ് കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് തേയിലയുടെ തേയിലയുടെ ഗുണമേന്മ ശരിയാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു കിലോ ചായപ്പൊടിക്ക് ഏകദേശം 160-165 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പക്ഷെ അതിനോട് നമുക്ക്, കാരണം നമ്മൾ അന്നത്തെ പോലെ തന്നെ 35-40 തൊഴിലാളികൾ വെച്ചാണ് ഈ സാധനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗുണമേന്മ നഷ്ടപ്പെടാതെ ഈ പാരമ്പര്യം നിലനിന്ന് പോകണം. തോട്ടത്തിന്റെ 50 ഏക്കർ പ്രദേശത്ത് സിപ്പ് ലൈൻ, റോപ്പ്വേ, കുട്ടികൾക്കുള്ള പാർക്ക്, റെസ്റ്റോറന്റ്, ലൈറ്റ് ആൻഡ് ഷോ പ്രോഗ്രാമിനുള്ള പരിപാടികളും തയ്യാറായി വരുന്നു. ന്യൂസ് 18 വയനാട്.